हेलो फ्रेंड्स एल्लावर्क्कुम सिनीस किचन मेमरीस स्वागत इन रेसीपी सूपर टेस्टिल फिश फ्राई ई मीन वर्कुन्न समयत्त रेंडु मून इंग्रीडियंट्स व्यत्यस्तमाय रीतियिल चेर्त्तु कोडुत्तिट्टाण ई फिश फ्राई उंडाक्कियिरिक्कुन्नत् अतुकोंडु तन्ने इत् कझिक्कान् ओत्तिरि टेस्टियुमाण അപ്പോൾ ഈ മീൻ വറുക്കുന്നതിൻ്റെ മസാല എങ്ങനെ തയ്യാറാക്കുന്നു എന്ന് നോക്കാം. അതിനു മുൻപ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ഈ വീഡിയോയ്ക്ക് താഴെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ബെല്ലൈക്കൺ എപ്പോഴും എനേബിൾ ആക്കി വയ്ക്കണം. ഫിഷ് മസാല തയ്യാറാക്കുന്നതിനായി ഒരു പാത്രത്തിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്, 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, 1/2 കപ്പ് വെള്ളം, ഇത്രയാണ് ആവശ്യം. ഇതെല്ലാം ചേർത്തുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിൽ 2-3 സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് കൂടെ ആഡ് ചെയ്യാനുണ്ട്, അത് പിന്നീടാണ് ആഡ് ചെയ്യുന്നത്. ഈ മസാല നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മസാല തേച്ച് പിടിപ്പിക്കണം. മീൻ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ മീൻ കഷ്ണങ്ങളിലേക്ക് നല്ലതുപോലെ ഈ മസാല തേച്ച് പിടിപ്പിച്ചതിന് ശേഷം 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. 1 മണിക്കൂർ വയ്ക്കാനൊത്തില്ലെങ്കിൽ 1/2 മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് വെച്ചിരിക്കണം. 1 മണിക്കൂറിന് ശേഷം ഈ മീൻ വറുത്തെടുക്കാം. മീൻ വറുത്തെടുക്കുന്നതിന് വേണ്ടി ഒരു പാൻ വെച്ച് ചൂടായതിനു ശേഷം ഇതിലേക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം മീൻ കഷ്ണങ്ങൾ ഓരോന്നും ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. എല്ലാ മീൻ കഷ്ണങ്ങളും വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം മീൻ വറുത്തെടുക്കാൻ. ഇതിൽ 2-3 ഇൻഗ്രീഡിയൻസ് കൂടെ ആഡ് ചെയ്യാനുണ്ട്, അത് മീൻ മറിച്ചിടുന്ന സമയത്താണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ മീൻ 5 മിനിറ്റ് വേവിച്ചെടുത്തതിന് ശേഷം ഇത് മറിച്ചിടുക. മറിച്ചിട്ടതിന് ശേഷം ഇതിലേക്ക് 2-3 ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. മീൻ കഷ്ണങ്ങളെല്ലാം മറിച്ചിട്ടതിന് ശേഷം ഈ മീൻ കഷ്ണങ്ങളുടെ ഗ്യാപ്പിലേക്ക് 3-4 വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം 3-4 ചെറിയ ഉള്ളി ചതച്ചെടുത്തതും കൂടെ ഇട്ട് കൊടുക്കുക. അവസാനമായി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൽ ചേർത്ത് കൊടുക്കുന്ന വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കറിവേപ്പിലയുമൊക്കെ മറിച്ചിട്ടതിന് ശേഷം മാത്രമേ ചേർക്കാവൂ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. മീനിൻ്റെ 2-ാമത്തെ സൈഡ് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇത് 5 മിനിറ്റ് നേരം നന്നായി വേവിച്ചെടുത്തിരുന്നു. ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് വേവിച്ചെടുത്തിരിക്കുന്നത്. ഇനി സ്റ്റവ് ഓഫ് ചെയ്ത് ചൂടോട് കൂടെ തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. മീൻ വറുക്കുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും വെളുത്തുള്ളിയും കറിവേപ്പിലയും ചെറിയുള്ളിയും ചേർക്കാൻ ശ്രമിക്കുക. ഇത് ആഡ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും മീനിനെ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.